ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKG SMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ സമ്മാനം. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. പോത്തുകല്ല് ആനക്കലിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കമുണ്ടായ സംഭവത്തിൽ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തണമെന്ന് PV അൻവർ MLA. ആനക്കല്ലിലെത്തി ജനങ്ങളുമായി സംവദിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ പരിശോധന നടത്തിയാലേ ജനങ്ങളുടെ ആശങ്കയകറ്റാനും ഇപ്പോഴത്തെ പ്രതിഭാസം കണ്ടെത്താനും കഴിയുകയുള്ളൂ എന്നും MLA പറഞ്ഞു. അതിൽ കഴിഞ്ഞ ഇന്നിപ്പോ 3-ാമത്തെ ദിവസം, ഇതേപോലെ ഇതിന് മുമ്പും ഇതേപോലെ ശബ്ദം കേട്ടു എന്ന് നമ്മുടെ 18-ലെ പ്രളയത്തിന് ശേഷം പലരും പല ഘട്ടങ്ങളിലും സംശയം പ്രകടിപ്പിച്ചായിരുന്നു. ആളുകൾക്ക് തന്നെ അതൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇത് വളരെ അതിഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആ വലിയ പൊട്ടുപൊട്ടുമുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ ഇപ്പോഴും ഭീതി തന്നെയാണ്. ഇരിക്കുന്നിടത്തു നിന്ന് അവർക്ക് ഇങ്ങനെ തെറിച്ചു പോകുന്നൊരു ഫീലിംഗ് ഉണ്ടായിന്ന് പറയും. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വന്നത് ഒരു 10 മണിയായി. ഒരു 15 മിനിറ്റ് മുമ്പ് ഇവിടെ നിൽക്കുന്ന സമയത്തും ഈ ശബ്ദം, അതായത് ദൂരസ്ഥലത്തു നിന്ന് കോറിയൊക്കെ പാറയൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടിൻ്റെ ഇമ്പാക്റ്റ് അതേപോലത്തെ ശബ്ദമാണ് ഇപ്പോഴും ഇന്ന് 8:30 ഇവിടെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മൈനിങ് ജിയോളജി വകുപ്പ് വന്ന് അവരുടേതായിട്ടുള്ള ഒരു വിസിറ്റ് നടത്തിയെന്നതിലപ്പുറം ഒരു എന്താ പറയുക, വ്യവസ്ഥാപിതമായ രീതിയിൽ യന്ത്രങ്ങളുടെയും GPSൻ്റെയും സാറ്റലൈറ്റിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ടുള്ളൊരു സർവേ തന്നെ നടത്തുന്നുണ്ട്. അതിപ്പം സ്റ്റേറ്റിലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് അത് കഴിയുന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ടീമുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ വിഷയങ്ങളിലെ അവസാന അതോറിറ്റി. ഇതിപ്പം ഒരു 18-ൽ 19-ൽ നമുക്ക് ദുരന്തമുണ്ടായി, 10-70 ആളുകൾ മരണപ്പെട്ടു, വീണ്ടും പ്രളയമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളും ചെറിയ തരത്തിലുള്ള കുലുക്കങ്ങളും വീടുകൾക്ക് എന്താ പറയുക, പൊട്ടലുകൾ വീഴുന്നു. ജനം മൊത്തത്തിൽ ഭീതിയിലാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായം തേടണം എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. അല്ല, അവരെന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ടായിരുന്നു? ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടല്ലോ. അവരൊന്നും ഇവിടെ വന്ന് താമസിക്കട്ടെ, അവരെ കുടുംബമായിട്ട് ഈ പറയുന്ന ആളുകൾ ആശങ്ക ഉണ്ടെന്നതിൽ ഉറപ്പല്ലേ? ഇതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആശങ്ക വേണ്ട, നിങ്ങൾ പോയി കിടന്നിറങ്ങിക്കൊണ്ട് അവരവരെ വീട്ടിലേക്ക് പോകില്ലേ? ഇത് അന്വേഷിക്കാൻ വന്ന വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരുമ്പോൾ ഈ ശബ്ദം ഉണ്ടായപ്പോൾ അവരൊക്കെ കരഞ്ഞു ഓടിയെന്നാ ഇപ്പം ജനങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ അത്രയും ആശങ്ക ഉണ്ട്, ഇപ്പോഴും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ ഇന്നലെ തന്നെ കളക്ടർ വരുന്നു പറഞ്ഞു. പിന്നെ നമുക്ക് ആലോചിച്ച് വേണ്ടി എടുക്കാം, ജനങ്ങൾ ആശങ്കപ്പെടുന്ന. അല്ല, കളക്ടർ ഇപ്പം 9 മണിക്ക് ഇവിടെ എത്താന്ന് പറഞ്ഞു, 8:30 ഇവിടെ എത്തിയതാണ്. കളക്ടർ ഇപ്പോഴും എത്തിയിട്ടില്ല, തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുണ്ട് അദ്ദേഹത്തിന്, അതും അതൊരു വസ്തുതയാണ്. എന്തായാലും ഇപ്പോൾ കളക്ടർ വരട്ടെ, വന്നതുകൊണ്ടായിട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.